തമിഴകത്ത് വൻ ഹിറ്റായിരിക്കുകയാണ് അടുത്തിടെ റിലീസ് ചെയ്ത മാമന്നൻ എന്ന സിനിമ. മാരി സെൽവരാജ് സംവിധാനം ചെയ്ത ചിത്രം 50 കോടിയിലേറെ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ സാന്നിധ്യമാണ് മാമന്നിലേക്ക് മലയാളി പ്രേക്ഷകരെ കൂടുതൽ ആകർഷിച്ചത്. ഉദയനിധി, സ്റ്റാലിൻ, കീർത്തി സുരേഷ്, വടിവേലു എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തത്. തമിഴ് സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ സിനിമയിൽ ഇവരെല്ലാം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. സിനിമയിൽ നടി രവീണ രവിയും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. കുറച്ചു സമയം മാത്രമേ സ്ക്രീൻ സ്പേസ് ഉള്ളൂവെങ്കിലും രവീണയുടെ കഥാപാത്രം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ഫഹദ് ഫാസിൽ ചെയ്ത രത്നവേലു എന്ന കഥാപാത്രത്തിൻ്റെ ഭാര്യയായ ജ്യോതി എന്ന കഥാപാത്രത്തെയാണ് രവീണ അവതരിപ്പിച്ചത്. പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീജ രവിയുടെ മകളാണ് രവീണ. മാമന്നൻ സിനിമയെക്കുറിച്ചും ഷൂട്ടിങ്ങിനിടെയുണ്ടായ സംഭവത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് രവീണ രവി. ഇപ്പോൾ വലിയ താരനിര അണിനിരന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് രവീണ വ്യക്തമാക്കി. സിനിമാ വിഘടൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. ഫഹദ് ഫാസിലിനെ അച്ഛന് വലിയ ഇഷ്ടമാണ്. ഫാസിൽ സാറുടെ മകനാണെന്നതാണ് മറ്റൊരു കണക്ഷൻ. അമ്മ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഫാസിൽ സാറിൻ്റെ നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കഥ പറയുമ്പോൾ ഈ കഥാപാത്രത്തിന് പേര് പോലും ഇല്ലായിരുന്നു, പിന്നീടാണ് ഒരു പേരിട്ടത്. എനിക്ക് 17 ദിവസമാണ് ഷൂട്ടുണ്ടായിരുന്നത്. ഡയലോഗൊന്നുമില്ല, ഉണ്ടായിരുന്ന ഡയലോഗുകൾ എഡിറ്റിങ്ങിൽ പോയി. കോമ്പിനേഷൻ സീനുകൾ ഒരുപാടുണ്ടായിരുന്നു, അതെല്ലാം പോയല്ലോ എന്നോർത്ത് ആദ്യം എനിക്ക് വിഷമം തോന്നി. പക്ഷേ സിനിമ ഇറങ്ങിയ ശേഷം മീമുകളെല്ലാം കണ്ടതോടെ എനിക്ക് സന്തോഷമായി. ഇപ്പോൾ ദുഃഖമില്ല. ഫഹദ് സാർ സ്ക്രീനിലുള്ളപ്പോൾ അദ്ദേഹത്തിലേക്കാണ് ശ്രദ്ധ പോകുക, പക്ഷേ അതിനൊപ്പം എൻ്റെ മുഖവും ശ്രദ്ധ നേടിയെന്ന് നിരവധി ജേർണലിസ്റ്റുകളുടെ ഉൾപ്പെടെ പറഞ്ഞെന്ന് രവീണ വ്യക്തമാക്കി. രവീണ രവിയെക്കുറിച്ച് അടുത്തിടെ മാമനൻ്റെ സംവിധായകൻ മാരി സെൽവരാജ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. ഷൂട്ടിങ്ങിനിടെ ഫഹദിൻ്റെ വെള്ള ഷർട്ടിൽ രവീണയുടെ ലിപ്സ്റ്റിക്കിൻ്റെ പാട് വന്നതിനെക്കുറിച്ചാണ് സംവിധായകൻ പ്രസ് മീറ്റിൽ തമാശയോടെ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്തെന്ന് രവീണ വ്യക്തമാക്കി. ഫഹദ് ഫാസിലിനെ കെട്ടിപ്പിടിക്കുന്ന സീനുണ്ടായിരുന്നു. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചപ്പോൾ മുഖം ചുമലിൽ തൊട്ടു, ചുണ്ടിലെ ലിപ്സ്റ്റിക് ഷർട്ടിലായി. അത് കണ്ടാണ് സംവിധായകൻ തന്നെ കളിയാക്കിയതെന്ന് രവീണ തന്നെ ചൂണ്ടിക്കാട്ടി. ആദ്യം ഷൂട്ട് ചെയ്തപ്പോൾ മേക്കപ്പ് ഇട്ടിരുന്നുവെന്ന് ഫഹദ് എന്നോട് ചോദിച്ചിരുന്നു. ഇല്ല സാറെന്ന് ഞാൻ പറഞ്ഞു. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, എൻ്റെ ചുണ്ടുകൾ നാച്ചുറലായി ഇങ്ങനെയാണെന്ന് ഞാൻ കള്ളം പറയുകയായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചപ്പോൾ ഞാനെന്നേ ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം കളിയാക്കുകയായിരുന്നു. എൻ്റെ കള്ളം അതോടെ പൊളിഞ്ഞെന്നും ചിരിച്ചുകൊണ്ട് രവീണ ഓർത്തു. പെട്ടെന്ന് അദ്ദേഹം ഷർട്ട് മാറ്റി. പക്ഷേ ഒരു ഷോട്ടല്ലല്ലോ, വേറെ വേറെ ആംഗിളുകളിൽ എടുത്തിട്ടുണ്ട്. അതിനകത്തെല്ലാം ലിപ്സ്റ്റിക്കിൻ്റെ പാടുണ്ട്. പിന്നീട് സിജി ഉപയോഗിച്ചാണ് അത് മായ്ച്ചതെന്നും രവീണ പറയുന്നു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലൗ ടുഡേ എന്ന തമിഴ് ചിത്രത്തിലും ശ്രദ്ധേയ വേഷം രവീണയ്ക്ക് ലഭിച്ചിരുന്നു.